നമസ്കാരം. യോഗി ആദിത്യനാഥ് യു പി രാഷ്ട്രീയത്തിലെന്ന പോലെ ദേശീയ രാഷ്ട്രീയത്തിലും കരുത്താർജിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിൻഗാമിയാവുക ആരെന്ന ചോദ്യത്തിന് അമിത്ഷാ എന്നതായിരുന്നു ഇതുവരെയുള്ള സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിൽ നിന്നും ഉയരുന്ന പ്രധാന ഉത്തരം. എന്നാൽ ഉത്തർപ്രദേശിൽ 30 വർഷത്തിന് ശേഷം അധികാരം നിലനിർത്തിയ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ആ പട്ടികയിൽ ഇപ്പോൾ സ്ഥാനം പിടിക്കുകയാണ്. വികസന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുന്ന സന്യാസി എന്ന പ്രതിച്ഛായയുമായിട്ടായിരിക്കും യോഗിയുടെ ദേശീയ രാഷ്ട്രീയ പ്രവേശം. അടുത്ത പൊതു തിരഞ്ഞെടുപ്പിൽ മോദിക്കൊപ്പം ബി ജെ പിയുടെ പ്രചാരണം നയിക്കുന്ന പ്രമുഖ നേതാവായി യോഗി ഉയരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് യോഗി? കാവി ധരിച്ച, തല മുണ്ഡനം ചെയ്ത, മന്ത്രങ്ങൾ ഉരുവിടുന്ന, പശുക്കളെ സ്നേഹിക്കുന്ന ഒരു നിർമ്മലനായ സന്യാസി. യോഗി ആദിത്യനാഥിനെ കണ്ടാൽ അങ്ങനെ ആർക്കും തോന്നൂ. ആ സന്യാസിക്ക് ഇത് അധികാരത്തിന്റെ 2ാം പർവമാണ്. സന്യാസവും രാഷ്ട്രീയവും അധികാരവും ഒരുപോലെ വഴങ്ങുമെന്ന് തെളിയിച്ച യോഗി ഇതോടെ ദേശീയ രാഷ്ട്രീയത്തിലും അതിശക്തനായി വളരുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായ യു പിയിൽ യോഗി ആദിത്യനാഥ് 2ാം മൂഴം കുറിച്ചപ്പോൾ വഴിമാറിയത് ചരിത്രമായിരുന്നു. 35 വർഷത്തിന് ശേഷമാണ് യു പിയിൽ ഒരു പാർട്ടി ഭരണത്തുടർച്ച നേടുന്നത്. കർഷക സമരവും ലംഘിപ്പൂർ ഖേരി പോലുള്ള സംഭവങ്ങളും പലതരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഇതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല എന്നത് വേണം നാം കണക്കിലാക്കാൻ. ഭരണവിരുദ്ധ വികാരമുണ്ടാക്കാൻ പ്രതിപക്ഷം കൊണ്ടുവന്ന ഇവയെല്ലാം കാറ്റിൽ പറത്തിയാണ് യോഗി വിജയകിരീടം ചൂടിയത്. തീവ്ര ഹിന്ദുത്വത്തിന്റെ പരിവേഷത്തിൽ പറയുന്ന പലരും ഇന്ന് അത് മാറ്റിപ്പറഞ്ഞു. വികസനം മുൻനിർത്തിയാണ് യോഗി വോട്ട് ചോദിച്ചത്. 2017 മോദി പ്രഭാവമായിരുന്നുവെങ്കിൽ ഇക്കുറി യോഗി തരംഗമാണ് യു പിയിൽ ആഞ്ഞടിച്ചത്. കഴിഞ്ഞ 5 വർഷം യോഗിക്ക് വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നുവെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഒന്നും തന്നെ ബാധിച്ചിട്ടില്ല. പാർട്ടിയിലെ എതിർപ്പുകളെ ദേശീയ നേതൃത്വത്തെ മുന്നിൽ നിർത്തി വെട്ടിനിരത്താൻ യോഗിക്ക് സാധിച്ചു. ദില്ലിയിലെത്തി മോദിയെയും അമിത്ഷായെയും കണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കി. വിവാദങ്ങൾക്ക് ഒരിക്കലും അദ്ദേഹം ചെവി കൊടുത്തിട്ടില്ല. മോദിയും അമിത്ഷായും യോഗിക്കൊപ്പം നിലയുറപ്പിക്കുകയായിരുന്നു. സ്വാമി പ്രസാദ് മൗര്യ അടക്കമുള്ള 3 മന്ത്രിമാർ രാജിവെച്ചിട്ടും യോഗിക്ക് ഒരു അനക്കവും ഉണ്ടായില്ല. ഇത്തവണ യോഗി അയോധ്യയിൽ തന്നെ മത്സരിച്ചിരിക്കുമെന്ന് വാർത്തകൾ ഉണ്ടായെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 തവണ തുടർച്ചയായി വിജയിച്ച ഗോരഖ്പൂരിലെ അസംബ്ലി സീറ്റിൽ തന്നെ മത്സരിക്കാനായിരുന്നു പാർട്ടിയുടെ നിർദ്ദേശം. അത് അതേപടി അദ്ദേഹം അനുസരിക്കുകയും ചെയ്തു. അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നടപടിയെടുത്തതിനെ തുടർന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എതിരാളികൾ യോഗിക്ക് ചാർത്തിക്കൊടുത്ത പേരായിരുന്നു ബുൾഡോസർ ബാബ എന്നത്. പൊതുസ്വത്തിലോ പാവപ്പെട്ടവരുടെ സ്വത്തിലോ ബിസിനസ്സുകാരുടെ സംരംഭങ്ങളിലോ അനധികൃതമായി കടന്നുകയറുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നവരുടെ സാമ്രാജ്യം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുമെന്നായിരുന്നു യോഗിയുടെ പ്രഖ്യാപനം. വൈകാതെ പാർട്ടി പ്രവർത്തകർ ഇത് ഏറ്റെടുത്തു. പ്രചാരണ യോഗങ്ങളിൽ ബുൾഡോസർ ബാബായ സിന്ദാബാദ് വിളിച്ചാണ് അണികൾ യോഗിയെ സ്വീകരിച്ചത്. അത് ഹൃദയത്തിൽ തട്ടിയുള്ളതായിരുന്നുവെന്ന് പിന്നീട് നടന്ന സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അജയ് മോഹൻ ബിഷ്ടെന്നായിരുന്നു. 1972 ജൂൺ 5 ഉത്തരാഖണ്ഡിലെ പൗരി ഗഡ്വാളിലാണ് ജനിച്ചത്. HNB ഗഡ്വാൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടി. SFIയിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയ തുടക്കം. ആശയങ്ങൾ ദഹിക്കാതെ വന്നപ്പോൾ RSS വിദ്യാർത്ഥി വിഭാഗമായ ABVP യിൽ ചേർന്നു. തീപ്പൊരി പ്രസംഗകൻ, മുസ്ലിം വിരുദ്ധ ഹിന്ദു നേതാവെന്ന പ്രതിച്ഛായയായിരുന്നു പലരും ഇദ്ദേഹത്തിനെതിരെ ഉയർത്തിയിരുന്നത്. എന്നാൽ അതെല്ലാം തെറ്റാണെന്ന് പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ഹിന്ദു ദേശീയവാദ സംഘടനയായ ഹിന്ദു യുവവാഹിനിയുടെ സ്ഥാപകനെന്ന് പലരും വിളിച്ച് അധിക്ഷേപിച്ചുവെങ്കിലും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലൊരു സംഭവമേ യോഗിയുമായി ബന്ധപ്പെട്ട് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഗോരഖ്നാഥ് മഠത്തിലെ സന്യാസിയായി, മഹന്തിന്റെ അടുത്ത അനിയായി, ചോട്ട മഹന്ത് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഗുരുമഹന്ത് അവൈന്ദ്യനാഥിന്റെ മരണത്തോടെ 2014 മഹന്ത് അഥവാ പുരോഹിതനായി അദ്ദേഹം സ്ഥാനമേറ്റു. 1998 മുതൽ 5 വട്ടം തുടർച്ചയായി ഗോരഖ്പൂരിൽ നിന്ന് MP. ആദ്യ ജയം 26ാം വയസ്സിലായിരുന്നു. 2017 മാർച്ച് 19 UPയിലെ 22ാമത് മുഖ്യമന്ത്രിയായി. വീണ്ടും തുടർ ഇലക്ഷനിലൂടെ തുടർ ഭരണം കുറിച്ചിരിക്കുകയാണ് യോഗി. ഇത്തരത്തിൽ സംഭവ വികാസങ്ങളാണ് യോഗിയുടെ ജീവിതം.
ജനങ്ങൾക്ക് വേണ്ടി എന്നും പ്രവർത്തിക്കുന്ന ജനമനസ്സുകളിലായിരുന്നു മുയോഗി ജീവിച്ചിരുന്നത്. അതിന്റെ തെളിവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.